മലയോര ജനതയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ വാർഷിക സമ്മാനം. ഇടുക്കിയിലെ 5500 കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി പട്ടയ വിതരണം ചെയ്തു. ഒരു മാസത്തിനുള്ളിൽ അർഹരായ ബാക്കിയുള്ളവർക്കും പട്ടയം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കുടിയേറ്റക്കാർക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്നും കയ്യേറ്റക്കാരെ നിർദാക്ഷിണ്യം ഒഴിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രണ്ടു വർഷം കൊണ്ട് അർഹതയുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നടപടികൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിക്കും. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനോട് പ്രതിബദ്ധതയുള്ള സർക്കാരാണിത്. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരേ കണ്ണുകൊണ്ട് കാണില്ല. കയ്യേറ്റക്കാരോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കും. കുടിയേറ്റക്കാരെ സംരക്ഷണ കവചമാക്കാൻ കയ്യേറ്റക്കാർ ശ്രമിക്കുന്നുവെന്നും അതിനനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുടിയേറ്റക്കാർക്ക് വലിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ തിരിച്ചുവിടാൻ ബോധപൂർവം കയ്യേറിയവരുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നുവെന്നതും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം കുടിയേറ്റക്കാരെ ഒരു തരത്തിലുള്ള സംരക്ഷണ കവചമാക്കി നിർത്താൻ പറ്റുമെന്ന് നോക്കലാണ്. അതിനോടൊക്കെ സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട്. അതൊന്നും അത്തരത്തിലുള്ള ഒരു തന്ത്രവും വിലപ്പോകാൻ പോകുന്നില്ല. കുടിയേറ്റക്കാരെ പൂർണ്ണമായും സംരക്ഷിക്കും, കയ്യേറ്റക്കാരെ നിർദാക്ഷിണ്യം ഒഴിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള വ്യക്തമായ നിലപാട്. തെരഞ്ഞെടുക്കപ്പെട്ട 35 പേർക്ക് മുഖ്യമന്ത്രി വേദിയിൽ പട്ടയം വിതരണം ചെയ്തു. പ്രത്യേകം ക്രമീകരിച്ചിരുന്ന കൗണ്ടറുകൾ വഴി 5500 പേർക്കും പട്ടയം നൽകി. ചടങ്ങിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരുന്നു. മന്ത്രിമാരായ എം എം മണി, കെ രാജു, ജോയ്സ് ജോർജ് എം പി, എംഎൽഎമാരായ എസ് രാജേന്ദ്രൻ, ഇ എസ് ബിജിമോൾ, റോഷി അഗസ്റ്റിൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഭൂമിക്ക് സ്ഥിരാവകാശം ലഭിച്ച ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് ഇടതു സർക്കാരിൻ്റെ ആദ്യ പട്ടയമേള. എൽ ഡി എഫിൻ്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നാണ് ഇതോടെ സഫലമായത്. കട്ടപ്പനയിൽ നിന്നും സാലി മുഹമ്മദ്. ഒരു വർഷം പിന്നിടുന്ന സർക്കാരിനെതിരെ കുറ്റപത്രവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കെടുകാര്യസ്ഥതയുടെ ഒരു വർഷമാണ് കഴിഞ്ഞുപോയതെന്നും അധികാരം മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ചെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. സർക്കാരിന് നേട്ടങ്ങളൊന്നുമില്ലെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. എല്ലാ അധികാരങ്ങളും മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിക്കുന്ന അനിതര സാധാരണമായ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് നമ്മൾ കാണുന്നത്. ധാർഷ്ട്യം, ധിക്കാരം, അധികാര പ്രമത്തത, അഹങ്കാരം, ഇതെല്ലാമാണ് ഗവൺമെൻറ്റിൻ്റെ ശൈലി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ഒരു വർഷം കെടുകാര്യസ്ഥതയുടെ ഒരു വർഷമായി വേണം കാണുവാൻ. ഏതായാലും യു ഡി എഫ് വൻപിച്ച പ്രക്ഷോഭ പരിപാടികളുമായി തന്നെ മുന്നോട്ടു പോകും. സ്വാമിയുടെ ലിംഗഛേദത്തിൽ ഇന്ന് പോലീസ് കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ സ്വാമി ഗംഗേശാനന്ദയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും. പെൺകുട്ടിയുടെ രഹസ്യമൊഴി വനിതാ മജിസ്ട്രേറ്റ് എടുത്തതിന് പിന്നാലെയാണ് കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ പോലീസ് ഉദ്ദേശിക്കുന്നത്. അന്വേഷണം സിറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നുണ്ട്. സ്വാമിയുടെ ജനനേന്ദ്രിയം വെട്ടിയ സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. ആരോഗ്യനില പരിശോധിച്ച ശേഷം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് സ്വാമി ഗംഗേശാനന്ദ തീർത്ഥപാദരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ആദ്യം ഉദ്ദേശിക്കുന്നത്. ഉണ്ടായ സംഭവങ്ങളിൽ ചില വ്യക്തതകൾ വേണ്ടതുണ്ടെന്ന വിലയിരുത്തലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ളത്. യുവതിയുടെ ഭാഗത്തുനിന്ന് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ കാരണമാണ് പോലീസ് തേടുന്നത്. വൈകിട്ടോടെ യുവതിയെ വനിതാ മജിസ്ട്രേറ്റിന്റെ മുന്നിലെത്തിച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. നാളുകളായി തുടർന്നു വന്ന പീഡനത്തിൽ നിന്നും രക്ഷ തേടുന്നതിനായി ആത്മരക്ഷാർത്ഥമാണ് കൃത്യം നിർവഹിച്ചതെന്നാണ് യുവതിയുടെ വിശദീകരണം. ആവശ്യമെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛൻ്റെയും സഹോദരൻ്റെയും മൊഴിയും രേഖപ്പെടുത്തും. മാതാവിൻ്റെ മൊഴിയിൽ ചില പൊരുത്തക്കേടുകളുള്ളതിനാൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യും. സ്വാമിയെ ആക്രമിച്ച സംഭവത്തിൽ പെൺകുട്ടിക്കെതിരെ ആദ്യം കേസെടുക്കാൻ തീരുമാനിച്ചെങ്കിലും ഐ ജി മനോജ് എബ്രഹാമിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ബലാത്സംഗ കേസിൻ്റെ ഭാഗമായി ഇത് അന്വേഷിച്ചാൽ മതിയെന്ന നിലയിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം അന്വേഷണ സംഘത്തിൽ മാറ്റം വരുത്താനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ആലോചനയുണ്ട്. ഒരു അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ സിറ്റി ക്രൈംബ്രാഞ്ചിനെ കേസന്വേഷണം ഏൽപ്പിക്കുന്നതിനാണ് പോലീസിൽ ആലോചന സജീവമായിരിക്കുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. സ്ത്രീ പീഡനം പറഞ്ഞുമടുത്ത് സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങിയത് അഭിനന്ദനാർഹമാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ. പീഡനത്തിനെതിരെ 3 വർഷം മുൻപ് താൻ ഒരു കവിത രചിച്ചപ്പോൾ ചില മാന്യന്മാർ തന്നെ പരിഹസിച്ചതായും മന്ത്രി പറഞ്ഞു. കള്ളസ്വാമിമാരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. 3 വർഷം മുൻപ് സ്ത്രീ പീഡനത്തിനെതിരെ ഒരു കവിത താൻ രചിച്ചപ്പോൾ ചില മാന്യന്മാർ തന്നെ പരിഹസിക്കുകയായിരുന്നു ചെയ്തതെന്ന് ജി സുധാകരൻ പറഞ്ഞു. എന്തൊക്കെ ചോദിച്ചു, പക്ഷേ ഇവിടെ കവിത മാത്രമല്ല ജീവിതം തന്നെയാണ് എന്ന് ഞാനിന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്ത്രീ പീഡനം എന്ന് പറഞ്ഞു മടുത്ത കേരളത്തിലെ സ്ത്രീകൾ തനിയെ പ്രതിഷേധിച്ചു തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ പീഡനം ഒന്ന് പറഞ്ഞ് മടുത്ത കേരളത്തിൽ സ്ത്രീകൾ സ്വയം പ്രതിരോധിക്കാൻ തയ്യാറായി. അവർ ബ്ലാക്ക് ബെൽറ്റ് പഠിക്കാനൊന്നും പോയില്ല, അവരുടെ കയ്യിലുള്ള കത്തി കൊണ്ട് മുറിച്ചങ്ങ് കളഞ്ഞു.
കള്ളസ്വാമിമാർക്കെതിരെ സി പി എം നടത്തുന്ന പ്രചരണങ്ങൾ ശരിയാണ് എന്നാണ് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. കള്ളസ്വാമിമാരെ പറ്റി ഞങ്ങൾ നടത്തുന്ന ക്യാമ്പയിന് ശരിയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞില്ലേ? സ്ത്രീകൾ ഇനിയും പ്രതികരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ എന്റെ കവിതയിൽ ഒരു വരി ഉണ്ടായിരുന്നു, കത്തിയില്ലേ, കഠാരയില്ലേ, വെട്ടരി വാളുകളില്ലേ എന്നൊരു വരിയുണ്ട്. അവരാ കവിത വായിച്ചത് കൊണ്ട് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല, അത് വളരെ പ്രസക്തമായി. പല സ്ത്രീകളും ഇത്ര സ്വാമിമാരുടെ, പക്ഷേ അത് പ്രായമായ സ്ത്രീകൾ സ്വാമിമാരുടെ വലയിൽ കുടുങ്ങി വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് സ്വന്തം വീട്ടിലെ പെൺകുട്ടികളെയും കുഞ്ഞുങ്ങളെയും അപകടത്തിലാക്കി ഒരുപാട് സംഭവം ഉണ്ടായിട്ട് വെളിയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ആ വനിതയെ, ഞങ്ങൾ ആ യുവതിയെ ഹാർദമായിട്ട് അഭിനന്ദിക്കുകയാണ്. എനിക്ക് അവരെ ഒന്ന് കാണണമെന്നുണ്ട്, തിരുവനന്തപുരത്ത് പോകുമ്പോൾ കാണാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളുടെ ജനനേന്ദ്രിയം മുറിച്ച യുവതിയുടെ നടപടി ധീരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഗംഗേശാനന്ദയ്ക്ക് ബി ജെ പിയുമായി ബന്ധമുണ്ടോ എന്നവർ വ്യക്തമാക്കണമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ആ സ്ത്രീ സ്വീകരിച്ച സമീപനത്തെ ആർക്കും തെറ്റെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും സ്ത്രീ പീഡനങ്ങൾ വർദ്ധിക്കുന്ന ഒരു നാട്ടിൽ ഈ സ്ത്രീ എടുത്ത തീരുമാനം തീർച്ചയായിട്ടും അത് വളരെ വളരെ ധീരമായിരുന്നാണ്. ബി ജെ പിക്ക് ഇതുമായി ബന്ധമുണ്ടെന്നുള്ള ഒരു ഒരു പൊതുധാരണയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ബി ജെ പി അത് വ്യക്തമാക്കേണ്ട സമയമാണ്. ഇത്തരം ആളുകളെ കൊണ്ട് നടക്കാൻ പാടില്ല. ആക്രമിക്കാൻ ശ്രമിച്ചയാളുടെ ജനനേന്ദ്രിയം മുറിച്ചെടുത്ത പെൺകുട്ടിക്കെതിരെ വിമർശനവുമായി ശശി തരൂർ എം പി. നിയമം കയ്യിലെടുക്കുന്നതിന് പകരം പെൺകുട്ടി പോലീസിനെ സമീപിക്കുകയായിരുന്നു വേണ്ടിയിരുന്നതെന്ന് സി എൻ എൻ ഐ ബി എൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ പറഞ്ഞു. നിയമം കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു സമൂഹമല്ലേ നമുക്ക് വേണ്ടതെന്നും ഓരോ മനുഷ്യരും കത്തിയുമായി നീതി നടപ്പാക്കാൻ ഇറങ്ങുന്നത് നല്ല പ്രവണതയാണോ എന്ന് പരിശോധിക്കണമെന്നും ശശി തരൂർ ചോദിച്ചു. പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച സ്വാമി ഗംഗേശാനന്ദ തിരുവനന്തപുരത്തെത്തിയത് സംഘപരിവാർ പ്രവർത്തനങ്ങൾക്കായി. ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് 2008 നടന്ന സമരത്തിന് നേതൃത്വം നൽകാനാണ് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ക്ഷണപ്രകാരം ഗംഗേശാനന്ദ കണ്ണമൂലിയിലെത്തിയത്. സമരം നടക്കുന്ന വേളയിലെല്ലാം ഗംഗേശാനന്ദ താമസിച്ചിരുന്നത് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു. ചട്ടമ്പി സ്വാമിയുടെ ജന്മദേശമായ തിരുവനന്തപുരം കണ്ണമൂലയിലെ തറവാട് വീടും സ്ഥലവും സ്വന്തമാക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമത്തിനെതിരെയും ജന്മസ്ഥലം മറ്റു നിർമ്മാണ പ്രവർത്തനത്തിനായി ഐ പി എസുകാരി കൂടിയായ ഈ വ്യക്തി ഉപയോഗിക്കുകയാണെന്നും ഇതിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട 2008 കണ്ണമൂലയിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ നടപടിക്കെതിരെ സമരവുമായി പരിസരവാസികളും ചട്ടമ്പി സ്വാമിയുടെ ഭക്തരും രംഗത്തെത്തിയെങ്കിലും സമരം ഏറ്റെടുക്കാനോ സമരക്കാർക്ക് പിന്തുണ നൽകാനോ എൻ എസ് എസ് നേതൃത്വം അന്ന് തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സമരം നടത്തുന്നവർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സമരം ശക്തിപ്പെടുത്തുന്നതിനുള്ള സഹായ അഭ്യർത്ഥനയുമായി പന്മന ആശ്രമത്തെ സമീപിച്ചത്. അന്ന് ആശ്രമത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗംഗേശാനന്ദ തീർത്ഥസ്വാമിയെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പരിചയപ്പെടുകയും നേതൃത്വം ഏറ്റെടുക്കാൻ ക്ഷണിക്കുകയുമായിരുന്നു. ലൈംഗിക പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അന്നത്തെ കൂടിക്കാഴ്ചയിൽ സ്വാമിയെ കൂടുതൽ അടുത്തു പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിക്കാനും മറന്നില്ല. പിന്നീട് സമരം ചെയ്യാനായി നേതൃത്വമേറ്റെടുത്ത് സംഘപരിവാർ പ്രവർത്തനത്തിനായി ഗംഗേശാനന്ദ കണ്ണമൂലയിലെത്തിയപ്പോൾ സ്വാമി താമസിച്ചിരുന്നത് പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു. ആദ്യം അമ്മയെ ലൈംഗികമായി പലതവണ ഉപയോഗിച്ച ഗംഗേശാനന്ദ ഒടുവിൽ അമ്മയുടെ സഹായത്തോടെ തന്നെ മകളെയും തൻ്റെ ഇംഗിതങ്ങൾക്കായി ഉപയോഗിച്ചു. 14 വയസ്സുള്ളപ്പോഴാണ് തന്നെ സ്വാമി ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും പിന്നീട് 5 വർഷത്തിലധികമായി സ്വാമിയുടെ പീഡനം തുടരുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ അച്ഛന് പക്ഷാഘാതം വന്നപ്പോൾ ആയുർവേദ ചികിത്സയ്ക്കെന്ന വ്യാജേന വീട്ടിലെത്തിയാണ് സ്വാമി പീഡനം തുടർന്നത്. പെൺകുട്ടിയുടെ കണ്ണമൂലയിലെ വീട്ടിൽ സ്വാമിക്ക് പ്രത്യേക മുറിയും സ്ഥിരമായി നൽകിയിരുന്നു. ചട്ടമ്പി സ്വാമിയുടെ ജന്മഗൃഹം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ഗംഗേശാനന്ദ തീർത്ഥസ്വാമി കൊല്ലം മുതൽ കണ്ണമൂല വരെ രഥയാത്രയും നടത്തിയിരുന്നു. അതേസമയം ഗംഗേശാനന്ദ തീർത്ഥസ്വാമിയുടെ ലിംഗം ഛേദിച്ചുവെന്ന വിവരം പെൺകുട്ടിയും അമ്മയുമൊത്ത് അയൽവാസിയായ ഐ പി എസ് ഉദ്യോഗസ്ഥയോടാണ് ആദ്യം പറഞ്ഞതെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കശ്മീരിലെ കുപ്വാരയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 4 സൈനികർ കൊല്ലപ്പെട്ടു, 4 ഭീകരരെയും വധിച്ചു. എം സന്തോഷ് ചേരികയുടെ വിവരങ്ങളുമായി. സന്തോഷ്, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണോ? നിലവിലത്തെ അവസ്ഥ എന്താണ്? ഗിരിഷ്മ, ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ നൌഗാം മേഖലയിലാണ് സൈന്യവും തീവ്രവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നത്. ഇന്നലെ തന്നെ ഈ മേഖലയിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈന്യം വലിയ രീതിയിൽ വ്യാപകമായി തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇന്നലെ തന്നെ സൈന്യവും ഭീകരവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചതാണ്. ഇപ്പോൾ ഏറ്റുമുട്ടലിൽ 4 ജവാന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 4 തീവ്രവാദികളെ സൈന്യം വധിക്കുകയും ചെയ്തു. കുപ്വാരയിലെ ഈ നൌഗാം മേഖലയിലുള്ള
നിയന്ത്രണ രേഖ കടന്ന് തീവ്രവാദികൾ നുഴഞ്ഞു കയറുകയായിരുന്നു. ഇവർ ബോഹ എന്ന് പറയുന്ന വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം സൈന്യത്തിന് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് തിരച്ചിൽ നടത്തുകയും തിരച്ചിൽ നടത്തുന്ന സൈന്യത്തിന് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയുമായിരുന്നു. പിന്നീടാണ് വെടിവെപ്പ് തിരിച്ചും സൈന്യം വെടിവെപ്പ്. ഇപ്പോഴും മേഖലയിൽ വെടിവെപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. രണ്ടുവള്ളത്തിൽ കാലുവെക്കുന്നവരെ യു ഡി എഫിൽ വേണ്ടെന്ന് കെ മുരളീധരൻ. അഴിമതിയുടെ കറയിപ്പോൾ യു ഡി എഫിനൊപ്പമല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. കെ പി സി സിയുടെ രാജീവ് ഗാന്ധി അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പൊ അഴിമതിയുടെ കരകളൊന്നും ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല, അതൊരാശ്വാസമാണ്. പക്ഷേ ഇപ്പോ അടുത്ത പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോവാണ്. രണ്ടു തവണ നമ്മുടെ ടിക്കറ്റിൽ ഡൽഹിയിലേക്ക് വണ്ടി കയറിയ ആള് ഇനി നോക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോകാനായിരിക്കും. ഡൽഹിയിൽ പോയാൽ മോഡിക്ക് ഒരു സീറ്റിൻ്റെ കുറവുണ്ടെങ്കിൽ അയാൾ മോഡിയുടെ കൂടെ ചേരും. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ആൾക്ക് ഇനി അവിടെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇനി നമ്മുടെ കെയർ ഓഫിൽ ടിക്കറ്റ് എടുത്തു കൊടുക്കണ്ട. കൊച്ചിയിലെയും തൃശൂരിലെയും മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ നിന്നും ചിത്രങ്ങൾ പിൻവലിച്ചു. വരുമാന വിഹിതത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും തീരുമാനം. ബാഹുബലി അടക്കമുള്ള ചിത്രങ്ങളാണ് പിൻവലിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്റർ ഉടമകളും തമ്മിലുള്ള തർക്കം വീണ്ടും സജീവമാവുകയാണ്. തിയേറ്റർ വരുമാന വിഹിതം സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോഴത്തെ തർക്കവും. കൊച്ചിയിലെയും തൃശൂരിലെയും മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ നൽകുന്ന വരുമാന വിഹിതം വെട്ടിക്കുറച്ചതാണ് നിർമ്മാതാക്കളെയും വിതരണക്കാരെയും ചൊടിപ്പിച്ചത്. ഒരു ചിത്രം റിലീസ് ചെയ്ത് മൂന്നാമത്തെ ആഴ്ച നൽകിയിരുന്ന വരുമാന വിഹിതം 40% നിന്ന് 30% കുറച്ചതാണ് കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചത്. കൊച്ചി ലുലു മാൾ, സെൻട്രൽ സ്ക്വയർ മാൾ, ഒബറോൺ മാൾ, തൃശൂർ ശോഭാ സിറ്റിയിലെ ഷോപ്പിംഗ് മാൾ എന്നിവിടങ്ങളിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ പിൻവലിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ നിർമ്മാതാക്കളും വിതരണക്കാരും തീരുമാനിക്കുകയായിരുന്നു. ബാഹുബലി, അച്ചായൻസ്, ഗോദ തുടങ്ങിയ ചിത്രങ്ങളാണ് പിൻവലിച്ചത്. വിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമായാലേ ഇനി ഈ മൾട്ടിപ്ലക്സുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുകയുള്ളൂവെന്ന് നിർമ്മാതാക്കളും വിതരണക്കാരും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലയാള സിനിമയ്ക്ക് ഇത് വസന്തകാലം. ഒരേ സമയം 26 സിനിമകളുടെ ഷൂട്ടിംഗാണ് പുരോഗമിക്കുന്നത്. മുൻനിര താരങ്ങളെപ്പോലെ സഹതാരങ്ങളും തിരക്കിലാണ്. സാങ്കേതിക പ്രവർത്തകരും തിരക്കിലായതിനാൽ യൂണിറ്റുകൾ പോലും കിട്ടാനില്ല. ഇത്രയും അധികം ചിത്രങ്ങൾ അണിയറയിൽ ഒന്നിച്ചൊരുങ്ങുന്നത് അപൂർവമാണ്. മലയാള സിനിമയ്ക്ക് ഇത് വസന്തകാലമാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 26 സിനിമകളുടെ ഷൂട്ടിംഗാണ് ഒരേ സമയം പുരോഗമിക്കുന്നത്. മുൻനിര പിന്നിര വ്യത്യാസമില്ലാതെ താരങ്ങൾക്കും ടെക്നീഷ്യന്മാർക്കുമെല്ലാം കൈനിറ അവസരങ്ങൾ. ഇത്രയധികം സിനിമകളുടെ ഷൂട്ടിംഗ് ഒരേ സമയം നടക്കുന്നത് അപൂർവം. ഷൂട്ടിംഗ് തിരക്കായതിനാൽ ക്യാമറയും കാരവനും അസിസ്റ്റന്റുമാരും യൂണിറ്റുമൊന്നും കിട്ടാത്ത സ്ഥിതിയായി. ലാൽ ജോസിന്റെ ആദ്യ മോഹൻലാൽ ചിത്രം തുമ്പയിലും അജയ് വാസുദേവിന്റെ മമ്മൂട്ടി ചിത്രം കൊല്ലത്തും മാർട്ടിൻ പ്രക്കാട്ടിന്റെ മഞ്ജു വാര്യർ ചിത്രം തിരുവനന്തപുരത്തുമാണ് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത്. പ്രധാന താരങ്ങൾക്കൊപ്പം ധാരാളം പുതുമുഖങ്ങൾക്ക് കൂടി അവസരം ലഭിക്കുന്നു എന്നതാണ് ഈ സിനിമാ കാലത്തിന്റെ എടുത്തു പറയത്തക്ക പ്രത്യേകത. ബിജുമേനോനും കുഞ്ചാക്കോ ബോബനും അസിഫ് അലിയും ഇന്ദ്രൻസുമെല്ലാം ബിസ്യു ഷെഡ്യൂളിൽ തന്നെ. സിനിമാ മേഖലയൊന്നാകെ ടൈറ്റ് ഷെഡ്യൂളിലായതോടെ ചില സിനിമകളുടെ ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുകയുമാണ്. ന്യൂസ് ഡെസ്ക്. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ എടച്ചാക്കെ ചെക്ക് ഡാം പുനർനിർമ്മാണം ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു. 2 കോടിയോളം രൂപ ചെലവഴിച്ച് ചെറുകിട ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് തടയണ നിർമ്മാണം. 5 ഗ്രാമപഞ്ചായത്തുകളിലെ കൃഷിക്കും കുടിവെള്ളത്തിനും ഈ തടയണ പ്രയോജനപ്പെടും. 60 വർഷം മുമ്പ് ചെറുകിട ജലസേചന വകുപ്പ് എടച്ചാക്കയിൽ നിർമ്മിച്ച തടയണ കർഷകർക്ക് പ്രയോജനപ്പെടാത്ത സാഹചര്യത്തിലാണ് 2 കോടി രൂപ ചെലവഴിച്ച് പുനർനിർമ്മാണം യാഥാർത്ഥ്യമാക്കിയത്. ഏർപ്പുഴയിൽ എടച്ചാക്കൈ കടവിൽ നിർമ്മിക്കുന്ന ഈ തടയണ കയ്യൂർ ചെമ്മേനി, ചെറുവത്തൂർ, പിലിക്കോട്, പടന്ന, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കർഷകർക്കും പൊതുജനങ്ങൾക്കും പ്രയോജനപ്പെടും. കവായിപ്പുഴയുടെ കൈവഴിയായ ഏർപ്പുഴയിലൂടെ ഉപ്പുവെള്ളം എത്തുന്നത് തടയുകയും ശുദ്ധജല സംഭരണവുമാണ് എടച്ചാക്കൈ തടയണയുടെ ലക്ഷ്യം. നടപ്പാത സൗകര്യത്തോടെയാണ് നിർമ്മാണം. 2 പതിറ്റാണ്ടായുള്ള നാട്ടുകാരുടെ ആവശ്യം യാഥാർത്ഥ്യമാക്കിയത് മുൻ തൃക്കരിപ്പൂർ MLA കെ കുഞ്ഞിരാമന്റെ ഇടപെടലിലൂടെയാണ്. ഇപ്പം 10-20 വർഷത്തോളമായി ഉപ്പുവെള്ളം കയറുന്നതുകൊണ്ടും കൃഷി ചെയ്യാൻ മുതിരാതെ ഒരു അവസ്ഥയിലേക്ക് വരികയും ഉപ്പുവെള്ളം കയറ്റി നിൽക്കുന്നതുകൊണ്ട് കുടിക്കാൻ വരെ വെള്ളം കിട്ടാതെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അണക്കെട്ട് പൂർത്തീകരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യുവാനും അതുപോലെ മറ്റുള്ള നല്ല വെള്ളത്തിന്റെ ഉപയോഗം കൂടുതൽ കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 20 വർഷമായി തടയണ തകർന്ന നിലയിലായിരുന്നു. ഉപ്പുവെള്ളം കയറുന്നതിനാൽ കൃഷിയും നിലച്ചു. പ്രഭാകരൻ കമ്മീഷൻ വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് എടച്ചാക്കൈ തടയണ പുനർനിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.